ഈ വിശ്വമഹാപ്രപഞ്ചത്തിനും അതിലുള്ള സകല വസ്തുക്കൾക്കും ഒരന്ത്യമുണ്ടെന്ന് സമ്മതിക്കാത്ത ഒരു ദർശനവും ഇന്ന് ലോകത്തില്ല. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമത്രേ ലോകാവസാനം. അന്ത്യനാളിനെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ പല വിശ്വാസങ്ങളും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ചിലർ പൊള്ളയായ പ്രവചനങ്ങൾ നടത്തുകയും ആ പ്രവചനങ്ങൾ വെറും പാഴ്വാക്കുകയും ചെയ്തു. എന്നായിരിക്കും ഈ ലോകത്തിന്റെ അന്ത്യമെന്ന് പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം അറിയുന്ന കാര്യമാണ്. എന്നാൽ അതിന്റെ ചില അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമൊഴികളിലും വന്നിട്ടുണ്ട്. സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ ഒട്ടേറെ അടയാളങ്ങളുണ്ട്. അതിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രതിപാദ്യം. അന്ത്യനാളിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും താക്കീത് നൽകിയതുമായ വിഷയങ്ങളിൽ ഒന്നാണ് ഭൂമുഖത്ത് വരാനിരിക്കുന്ന മഹാനാശകാരിയായ ദജ്ജാൽ. ഈ ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ അഖിലവും ജനസമൂഹത്തെ താക്കീത് ചെയ്ത വിഷയമാണ് അവനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. ദജ്ജാലിനെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങളും തെറ്റായ ധാരണകളും വെച്ചു പുലർത്തുന്നവരും ധാരാളമുണ്ട്. ഒരു വിശ്വാസിയുടെ അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിലും ഐച്ഛിക നമസ്കാരങ്ങളിലും തന്റെ നാഥനോട് രക്ഷ തേടുന്ന കാര്യങ്ങളിലൊന്നാണ് ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്നുള്ള മോചനം. അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിൽ തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്നും ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പത്തിൽ നിന്നും മസീഹു ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഒരു ചരിത്ര ഗവേഷകൻ എന്നുള്ള നിലയ്ക്ക് മസീഹു ദജ്ജാലിനെ കുറിച്ചൊരു ലഘു വിവരണം നൽകാൻ സാധിക്കും. അന്ത്യനാളിന്റെ അടയാളങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈസാ അലൈഹി സ്വലാമിന്റെ ഇനിയുള്ള വരവ്, മസീഹു ദജ്ജാൽ, യജൂജ് മജൂജ് എന്നിവ. വളരെയേറെ കുഴപ്പങ്ങളും നാശങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് മസീഹു ദജ്ജാൽ ഭൂമിയിൽ അവതരിക്കും. അവൻ മക്കയും മദീനയും ഒഴിച്ച് ലോകത്തിന്റെ എല്ലാ നാടുകളിലും അവനെത്തും. അവന്റെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൽ നമുക്ക് ഒരു പ്രാർത്ഥനയായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവന്റെ ശല്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാത്ത ഒരൊറ്റ പ്രവാചകന്മാരും ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഒറ്റക്കണ്ണനും കള്ളനുമായ ദജ്ജാലിനെ കുറിച്ച് ഒരു പ്രവാചകനും തന്റെ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകാതിരുന്നിട്ടില്ല. അറിയുക, അവൻ ഒറ്റക്കണ്ണനാണ്. നിങ്ങളുടെ റബ്ബാകട്ടെ ഒറ്റക്കണ്ണനല്ല. ദജ്ജാലിന്റെ ഇരുനേത്രങ്ങൾക്കുമിടയിൽ കാഫിർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പ്രത്യേകതകളും അടയാളങ്ങളും ധാരാളം അധീസുകളിലൂടെ പ്രവാചകൻ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു അടയാളമാണ് അവൻ ഒറ്റക്കണ്ണനാണെന്നത്. വേറെയും ധാരാളം സവിശേഷതകൾ അവനുണ്ട്. നബി തിരുമേനി പറഞ്ഞു, ദജ്ജാലിന്റെ കണ്ണ് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന മുന്തിരി പോലെയാണ്, അവന്റെ വലത് കണ്ണ് കാഴ്ചയില്ലാത്തതുമായിരിക്കും. ദജ്ജാൽ ഒറ്റക്കണ്ണനാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഒരു കണ്ണ് തീരെ ഇല്ലാത്തത് എന്നാണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മസീഹു ദജ്ജാലിനെ പറ്റി ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ എന്നല്ല ഹദീസിൽ പറഞ്ഞത്. അവന്റെ വലത്തെ കണ്ണിന് കാഴ്ച ഉണ്ടായിരിക്കില്ല. വലത്തെ കണ്ണ് മുന്തിരി വെള്ളത്തിലിട്ടാൽ പൊങ്ങി നിൽക്കുന്നത് പോലെ അവന്റെ വലം കണ്ണ് തുറിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒറ്റക്കണ്ണൻ മാത്രമാണ്, മറ്റേ കണ്ണ് തീരെയില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നിശ്ചയം മസീഹു ദജ്ജാൽ കുറിയവനും വളഞ്ഞ കാലുള്ളവനും മുടി ജടകുത്തിയവനും ഒരു കണ്ണിന്റെ കാഴ്ച തടയപ്പെട്ടവനുമാണ്. ദജ്ജാലിനെ കുറിച്ചും അവന്റെ ശാരീരിക പ്രത്യേകതകളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നിശ്ചയം ഞാൻ നിങ്ങൾക്ക് അവനെ നന്നായി വർണ്ണിച്ചു തരുന്നതാണ്. എനിക്ക് മുൻപ് ഒരു നബിയും അവനെ ഇപ്രകാരം വർണ്ണിച്ചിട്ടില്ല. നമ്മെ അതിരറ്റ് സ്നേഹിച്ച പ്രവാചകൻ നമ്മെ അറിയിച്ച കാര്യങ്ങളെ വിസ്മരിക്കുന്നതും അവഗണിക്കുന്നതും അവിശ്വസിക്കുന്നതും എത്ര ഭയാനകമാണ്. ദജ്ജാലിന്റെ കുഴപ്പങ്ങളെക്കുറിച്ച് വിവരിക്കാനും വിശദീകരിക്കാനും കഴിയാതെ വിസ്മൃതിയിലാണ്ടു പോകുന്നൊരു കാലം വരുമെന്ന് പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ദജ്ജാലിനെക്കുറിച്ച് അശ്രദ്ധരാകുന്നതുവരെയും മിമ്പറിൽ വച്ച് ഇമാമുകൾ അവനെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലം വരെയും അവൻ വരികയില്ല. അവന്റെ വരവിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ അമ്പിയാക്കളിൽ അവസാനത്തെ നബിയാണ്, നിങ്ങൾ അവസാനത്തെ സമുദായവും. നിശ്ചയം ഞാൻ പറയുന്നു, അവൻ ദജ്ജാൽ നിങ്ങളിലാണ് വരിക, ഒരു സംശയവും വേണ്ട.
അവന്റെ വരവ് യഥാർത്ഥമായും സംഭവിക്കുന്നതാണ്. ചുരുണ്ട മുടിയുള്ള ഒരു യുവാവിന്റെ രൂപത്തിലായിരിക്കും അവന്റെ വരവ്. അബ്ദുല്ലാഹിബിൻ ഉമറിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ദജ്ജാലിനെ കണ്ടു. അവൻ തടിച്ചൊരാളാണ്, ചുവപ്പ് നിറമാണ്, തല ജടപിടിച്ചവനും കോങ്കണ്ണനുമാണ്. തള്ളി നിൽക്കുന്ന മുന്തിരി പോലെയുള്ള ഒരു കണ്ണവനുണ്ട്. ഖുസാഇയിൽപ്പെട്ട ഇബ്നു ഖതാഅനോട് സാമ്യതയുള്ളവനുമാണ്. ഈസാ നബിയെ സംബന്ധിച്ച് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം മസീഹ് ഈസബിനു മറിയം എന്നാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. ഹദീസുകളിൽ ദജ്ജാലിനെ കുറിച്ച് പറയുമ്പോൾ മസീഹു ദജ്ജാൽ എന്നാണ് പ്രയോഗം. അപ്പൊ ഈ രണ്ട് മസീഹും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുള്ളതായിട്ട് താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? വ്യാജ മസീഹ്, മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വ്യാജ മസീഹ് എന്നർത്ഥം. അപ്പോൾ താൻ മസീഹാണ് എന്ന് വ്യാജമായി വാദിക്കുന്നവനാണ് ഈ മസീഹ് ദജ്ജാൽ എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രസക്തി തോന്നുന്നത്, കൂടുതൽ യോജിപ്പും തോന്നുന്നത്. താൻ ദൈവമാണ് എന്നും അവൻ വാദിക്കും. അത് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈസാ അലൈഹിസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കായ ആൾക്കാർ ഉണ്ട്. അവർക്കിടയിൽ കൂടുതൽ സ്വാധീനം കിട്ടാൻ വേണ്ടി താൻ ദൈവമാണ്, താനാണ് ആ കർത്താവ് യേശു എന്ന് വാദിച്ചുകൊണ്ട് അവൻ പുറപ്പെടുമ്പോൾ വ്യാജ മസീഹ്, മസീഹാണെന്ന് വ്യാജമായി വാദിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അവൻ മസീഹ് ദജ്ജാൽ എന്ന് പറയാവുന്നതാണ്. മസീഹ് എന്നതിന് മറ്റ് അഭിപ്രായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഒരു കണ്ണ് അവൻ്റെത് മായ്ക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ, സഞ്ചാരി എന്ന അർത്ഥത്തിൽ, പിന്നെ തൊട്ട് തടവുന്നവൻ എന്ന അർത്ഥത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യം പറഞ്ഞ ഈ അഭിപ്രായമായിരിക്കാനാണ് കൂടുതൽ യോജിപ്പുള്ള വ്യാഖ്യാനമായി തോന്നുന്നത്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പ്രകാരം മുഅ്ജിസത്ത് എന്ന നിലക്ക് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. മസീഹ് ദജ്ജാൽ ഒരു വ്യക്തിയുടെ തലയിലൂടെ ഈർച്ചവാൾ വെച്ച് ഈർന്നു പൊളിക്കുകയും വീണ്ടും ആ വ്യക്തിയെ ആൾക്കാർക്കിടയിൽ ജീവിപ്പിച്ച് കാണിക്കൊടുക്കൊടുക്കുകയും ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് അവൻ വ്യാജ മസീഹാണ് എന്ന് വാദിക്കാനുള്ള ചില അനുകൂലനങ്ങളായിട്ട് അവന് ഇത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനും ഇത് അദ്ദേഹത്തിന് ഉപകരിക്കും. ആ നിലയ്ക്ക് താൻ വ്യാജ മസീഹാണ് എന്ന് വാദിക്കുമ്പോൾ ആ വാദത്തിന് ഉപോത്ബലകമായ രൂപത്തിലാണ് ഈ പേര്. പല അത്ഭുതങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവൻ പ്രത്യക്ഷപ്പെടുക. അതിൽ ജനങ്ങൾ ആകൃഷ്ടരായി പോകും. അതിലകപ്പെടാതിരിക്കാനും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും അവ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നു. നിശ്ചയം ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങുക. പക്ഷേ എനിക്ക് ശേഷം ഇനി പ്രവാചകനില്ല. പ്രവാചകത്വം വരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ 30 ദജ്ജാലുകൾ പ്രത്യക്ഷപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ദജ്ജാലുകൾ വരും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. അത് താൻ പ്രവാചകനാണെന്ന് വാദിക്കുന്ന ആൾക്കാർ, മുസ്ലിമത്തിൽ കദാബ് പോലുള്ള ഒരുപാട് ആൾക്കാർ, അവര് വരും. അതിൽപ്പെട്ട ആ കള്ളവാദികളിൽ, താൻ പ്രവാചകനാണെന്ന് വാദിക്കുന്ന കള്ളവാദികളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തി താൻ പ്രവാചകനാണ് എന്ന് വരുത്താനുള്ള ശ്രമം നടത്തിയത്. ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്ന് കുറച്ചുകൂടി വടക്കോട്ട് സഞ്ചരിച്ചാൽ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് ചെയ്യുന്ന സ്ഥലമാണ് ഹൈഫ. ഹൈഫയിലെ മൗണ്ട് കാർമൽ എന്നൊരു കുന്നുണ്ട്. അവിടെയാണ് ലോക ബഹായി കേന്ദ്രം. അതുപോലെ തന്നെ അവിടെ ഖാദിയാനികളുടെ ഒരു പള്ളിയുമുണ്ട്. മൗണ്ട് കാർമല കുന്നിന് മുകളിൽ നിന്ന് ആണ് നോക്കിയാൽ, അവരെ ആ കാർമലിന്റെ താഴത്തുള്ള ആ തുറമുഖത്തേക്ക് നോക്കി അവിടെ ഉണ്ട് ഒരു വളരെ തട്ട് തട്ടുകളായി കിടക്കുന്ന ഒരു പൂന്തോട്ടം. അവിടെയാണ് ബഹാവുള്ളയുടെ മകൻ ബാബുല്ല ഇറാനിൽ നിന്ന് ഓടിപ്പോകുന്ന ശേഷം മരണപ്പെട്ടതും അദ്ദേഹത്തിന്റെ കബറും അവിടെ തന്നെയാണ്. അസാധാരണമായ രൂപത്തിൽ ഈ രണ്ട് മതങ്ങൾക്കും ആസ്ഥാനവും സ്വാതന്ത്ര്യവും ഇസ്രായേൽ നൽകുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരു പ്രവാചകനുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസം തെറ്റിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നടത്തിയ കുതന്ത്രത്തിന്റെ ഭാഗമായി അവരുണ്ടാക്കിയ രണ്ട് മതങ്ങൾ തന്നെയാണ് ഈ ബഹായി മതവും ഖാദിയാനി അഹമ്മദിയ പ്രസ്ഥാനവും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്വാധീനം അവർക്കിടയിൽ കിട്ടുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി പറഞ്ഞു, വ്യാജവാദക്കാരായ ദജ്ജാലുകൾ നിയോഗിക്കപ്പെടുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. അവർ 30 ഉണ്ടായിരിക്കും. താൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഓരോരുത്തരും വാദിക്കും. നബിയുടെ കാലത്ത് തന്നെ അത്തരം കള്ളവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. മുസൈലിമുത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി പോലുള്ളവരും ഇറാനിലെ തെഹ്റാൻ എന്ന സ്ഥലത്ത് ഹിജ്റ 1233 ജനിക്കുകയും 1309 മരണപ്പെടുകയും ചെയ്ത ബഹാവുള്ള മറ്റൊരു കള്ളപ്രവാചകനായി രംഗപ്രവേശം ചെയ്തത് പഞ്ചാബുകാരനായ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ഇന്ന് ഖാദിയാനികൾ അല്ലെങ്കിൽ അഹമ്മദിയാക്കൾ എന്നും അറിയപ്പെടുന്നു. എന്നാൽ നബി തിരുമേനി വളരെയേറെ മുന്നറിയിപ്പ് നൽകിയ മസീഹു ദജ്ജാൽ വേറെയാണ്. ദജ്ജാൽ ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ മരിക്കുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കാണുകയില്ല. ദജ്ജാലിനെ കുറിച്ച് കേൾക്കുന്നവൻ അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. താൻ വിശ്വാസിയാണെന്ന് കരുതി ഒരുത്തൻ ദജ്ജാലിന്റെ അരികിൽ ചെന്നാൽ ദജ്ജാൽ അവന്റെ മനസ്സിലുണ്ടാക്കുന്ന സംശയങ്ങൾ കാരണം അവൻ ദജ്ജാലിനെ പിൻപറ്റിപ്പോകും. പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു, ഈ ഉപ്പ് പ്രദേശത്ത് ദജ്ജാൽ ഇറങ്ങും. അവനിലേക്ക് പോകുന്നവരിൽ അധികവും സ്ത്രീകളായിരിക്കും. ഒരാൾ തന്റെ ഭാര്യയെയും ഉമ്മയെയും മകളെയും സഹോദരിയെയും മാതൃസഹോദരിയെയും ദജ്ജാലിന്റെ അടുക്കിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്നതിനാൽ കെട്ടിയിടും. ലോകം ദർശിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമായിരിക്കുമെന്ന്, മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുഴപ്പം. ആളുകളുടെ വിശ്വാസത്തെ നശിപ്പിച്ച് നരകാവകാശിയാക്കി തീർക്കുന്ന പല അത്ഭുതങ്ങളും അവന്റെ പക്കലുണ്ടാകും. നബി തിരുമേനി പറഞ്ഞു, നിശ്ചയം ദജ്ജാലിന്റെ കൂടെയുള്ളതിനെക്കുറിച്ച് അവനേക്കാൾ അറിയുന്നത് ഞാനാണ്. അവന്റെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുണ്ട്. അവയിലൊന്ന് കാഴ്ചയിൽ തെളിഞ്ഞ ജലമായിട്ടാണ് കാണുക, മറ്റൊന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന തീയും. വല്ലവനും അതിനടുത്തെത്തി തീയായി കാണുന്ന നദിയിലേക്ക് ചെന്ന് തന്റെ രണ്ട് കണ്ണുകളും ചിമ്മി തല താഴ്ത്തി അതിൽ നിന്ന് കുടിക്കട്ടെ. അത് തണുത്ത വെള്ളമാണ്. ഇസ്രായേലും മസീഹു ദജ്ജാലും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുള്ളതായി ചരിത്ര ഗവേഷണങ്ങളിൽ കണ്ടെത്താൻ കഴിയും? ദജ്ജാലും ഇസ്രായേലും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ മസീഹു ദജ്ജാലിനെ ഒരു ദുഷ്ടനും അക്രമിയുമായ ഒരു ആളായിട്ട് കാണുമ്പോൾ, ഇസ്രായേൽക്കാർ അഥവാ എനിക്ക് ജൂതന്മാർ അവരുടെ ഒരു ഉന്നതനായ ഒരു വീരപുരുഷൻ അവർക്ക് വേണ്ടി വരും എന്നും അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അവർക്ക് വലിയൊരു വിജയം ഉണ്ടാവും എന്നും അവർ ആവേശത്തോടുകൂടി ദജ്ജാലിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ വരും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ജൂതന്മാർക്കിടയിൽ നിന്നാണ് അവൻ വരിക എന്നും തൊലിസാൻ എന്ന ജൂത വസ്ത്രം ധരിച്ച ഒരുപാട് ആളുകൾ അവന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുമൊക്കെ പറയുന്നുണ്ട്. ആ നിലക്കൊക്കെ ഇസ്രായേലുമായിട്ട് അവന് ബന്ധമുണ്ട്. മസീഹ് ദജ്ജാലിനെ കൊല്ലുന്ന സ്ഥലം ഇസ്രായേലിലെ ലുദ്ദിൽ വെച്ചാണ് എന്നതും അവൻ അഭയം പ്രാപിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നും ഒക്കെ മനസ്സിലാക്കാം. ഏതായിരുന്നാലും അവര് നമ്മൾ കാണുന്ന രൂപത്തിലല്ല. ഈ മസീഹ് ദജ്ജാൽ ഒരു ഉന്നതനായ ഒരു വലിയ നേതാവായിട്ട് അവരുടെ വലിയ ഒരു പ്രശസ്തിയും അവർക്ക് ഒരു നേതൃത്വവും ഒക്കെ കൂടുതൽ ലോകത്ത് നൽകാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് അവനെ കാണുന്നത്. അവനെ ആ രൂപത്തിൽ തന്നെയാണ് അവരുടെ വരവ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല സിയോണിസ്റ്റുകൾക്കിടയിൽ ഉള്ള ചർച്ചയിലും സിയോണിസ്റ്റ് നേതാക്കന്മാർ ഇസ്രായേലിലെ ഭരണകൂടവുമായി നടന്ന ചർച്ചയിലും മസീഹ് ദജ്ജാലിന്റെ പുറപ്പാട് വേഗമായി കിട്ടാൻ എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് വരെയുള്ള ചർച്ചകൾ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഗീറത്ത് ബിൻ ശൂബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ ദജ്ജാലിനെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചതുപോലെ ഒരാളും ചോദിച്ചിട്ടുണ്ടാവില്ല. അവിടുന്ന് എന്നോട് പറഞ്ഞു, അവൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഞാൻ ചോദിച്ചു, അവന്റെ കൂടെ റൊട്ടിയുടെ പർവ്വതവും വെള്ളത്തിന്റെ നദിയും ഉണ്ടാകുമെന്ന് ജനങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് അവന്റെ നീചകൃത്യങ്ങളെക്കാൾ അല്ലാഹുവിങ്കൽ ഏറെ നിസ്സാരമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ
ജൂതന്മാർ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തും മുസ്ലിങ്ങൾ നദിയുടെ കിഴക്ക് ഭാഗത്തുമാണ് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ സഹബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഏതാണ് നദി? റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത് ജോർദാൻ നദി തന്നെ. ഇത് പറയുന്ന കാലഘട്ടത്തിൽ, അഥവാ ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിലാണല്ലോ റസൂലുള്ളാഹി അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത്, അന്ന് ഇത് പറയുന്ന സമയത്ത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറേ കരയിൽ ഒരു ജൂതരാഷ്ട്രം ഇല്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ പോലും അന്നില്ല. പിന്നീട് 1948 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ അത് ഈ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥാപിച്ചത്. എന്നിട്ടും അന്നും ജൂതരാഷ്ട്രമായ ഇസ്രായേലിന്റെ അതിർത്തി ജോർദാൻ നദിയുടെ അടുത്ത് എത്തിയിരുന്നില്ല. പിന്നീട് 1967 അവർ നടത്തിയ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന പ്രദേശം, അഥവാ ജോർദാനിലെ പടിഞ്ഞാറേക്കരയും കൂടി പിടിച്ചെടുത്തോടുകൂടി കൃത്യമായിട്ട് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ അതിർത്തി ഈ നദിയുടെ പടിഞ്ഞാറ് തൊട്ട് പടിഞ്ഞാറ് വരെ എത്തി. ഇപ്പോ ആ നദിയാണ് ജോർദാന്റെയും ഇസ്രായേലിന്റെ അതിർത്തി. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയായിരിക്കും ജൂതന്മാർ നിൽക്കുന്നതും കിഴക്ക് ഭാഗത്തിന് മുസ്ലിങ്ങളും. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കൃത്യമായിട്ട് ആ സ്ഥലങ്ങളിൽ പോയി കണ്ട് അതിന്റെ കിടപ്പ് മനസ്സിലാക്കിയിട്ട് വരാനിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി കണ്ട് പറയുന്നത് പോലെ വഹീന്റെ കറക്റ്റ് ശക്തി, വഹീന്റെ കൃത്യത ആണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോർദാൻ നദി അത് ഒഴുകിത്തുടങ്ങുന്നത് ശരിക്ക് ഗലീലി അഥവാ ലേക്ക് ഓഫ് ഗലീലി എന്ന തുബരിതരാത്തിന്, പിന്നീട് ഡെഡ് സി ചാവതരാഗം വരെയാണ്. അത് നല്ലോണം വെള്ളമുള്ള ഒരു നദിയായിരുന്നു. ചാവതരാഗത്തിലേക്ക് വൻതോതിൽ അതിലൂടെ വെള്ളം വന്നിരുന്നു. സൂറത്തുൽ ബക്റയിലെ ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ, അള്ളാഹു നിങ്ങൾ ഒരു നദി കൊണ്ട് പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ ഈ നദിയെ പറ്റിയാണ്. അന്ന് വലിയ വളരെ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് ആ നദി വറ്റി, കാരണം ഇസ്രായേൽ അതിൽ ഡാം കെട്ടി അതിൽ നിന്ന് വെള്ളം കൃഷിക്ക് വേണ്ടി തിരിച്ചുവിട്ടു. ഇപ്പോൾ അത് റോഡിൻ്റെ പക്കത്തുള്ള ഒരു അഴുക്ക് ചാല് പോലെ, വളരെ ശോഷിച്ച ഒരു അഴുക്ക് ചാൽ മാത്രമായി തീർന്നിരിക്കുകയാണ്. എന്നാലും ഇസ്രായേലിലേക്കാണ് കയറുമ്പോൾ ഈ ചരിത്രപ്രധാനമായ നദിയുടെ മുകളിലുള്ള ചെറിയ അലൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഓവാലം പോലത്തെ ഒരു പാലമാണ്, അതിൻ്റെ മുകളിലൂടെ കിടക്കുന്നതാണ് ഇസ്രായേലിലേക്ക്. ഇത് ശരിക്കും ആ ചരിത്രത്തിലും അന്താരാഷ്ട്ര ലെവലിലൊക്കെ അറിയപ്പെടുന്ന ജോർദാൻ നദിയുടെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയാണ്. ചാവ് തടാകത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന നീരാവിയായി പോകുന്ന വെള്ളത്തിൻ്റെ അത്രയൊന്നും അതിലേക്ക് വരാനുള്ള ജോർദാൻ നദിയിലൂടെ വെള്ളം വരുന്നില്ലാത്തതിനാൽ ചാവ് തടാകം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 1 മീറ്റർ എന്ന തോതിൽ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് തുടർന്നാൽ ചരിത്രപ്രധാനമായ ഈ ചാവ് തടാകം കുറെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാവും. ലൂത്ത് അലി ഇസ്ലാമിന്റെ ചരിത്രവുമായി എത്രയോ ബന്ധപ്പെട്ട സദോം നഗരമൊക്കെ അതിൻ്റെ തെക്കേ കരയിലാണ്. അന്ന് അള്ളാഹു പെയ്യിപ്പിച്ച ആ ചീത്ത മഴയുടെ അംശമൊക്കെ അതിൻ്റെ മണ്ണിലും മറ്റൊക്കെ കലർന്നു കിടക്കുന്നുണ്ട്, വെള്ളത്തിലുണ്ട് എന്ന് മാത്രമല്ല, സദോമിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടൊരു അത്ഭുതം, അന്നത്തെ ഈ സ്വർഗസംഭോഗികളായ ആളുകൾ വീണ് മരിച്ചപ്പോൾ അവരുടെ ശരീരം അലിഞ്ഞ് ആ മണ്ണിൽ ചേർന്നപ്പോൾ ആ സ്ഥലം മണ്ണ് താഴോട്ട് താഴുകയും ഇന്നും ആയിരക്കണക്കിന് ആളുകളുടെ ശരീരം അവിടെ മറിഞ്ഞു കിടന്നിരുന്നു ആ സ്ഥലം അതുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കുട്ടിയാണ്. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ഇങ്ങനെ ആളുകൾ മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള ആ കുണ്ടം ചാടി കിടക്കുക, നമുക്ക് മലയാളത്തിൽ പറയാറുണ്ട്, സാധാരണ മലയാളത്തിൽ അതേപോലെ തന്നെ മണ്ണ് താഴ്ന്നു കിടക്കുന്നത്. ഇത് ആ ചരിത്രം സത്യമായിരുന്നു, ഖുർആനിൽ പറഞ്ഞ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ച ചരിത്രം സത്യമായിരുന്നു എന്ന് കണ്ണുള്ളതിന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന എന്ന് മാത്രമല്ല, കഴിഞ്ഞ യാത്രയിൽ അവിടെ പോയപ്പോൾ ശക്തമായ സൾഫറിന്റെ അഥവാ ഗന്ധകത്തിന്റെ മണം ആ പ്രദേശത്ത് ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തിന്റെ അംശം ആയി നാം ആ ദൃഷ്ടാന്തം അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ എടുത്ത് പറയുന്നുണ്ട്. ഇന്നും ആ സൾഫറിന്റെ ആ ഗന്ധകത്തിന്റെ മണം, രൂക്ഷമായ മണം ആ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല, അബ്ദുള്ള യൂസുഫ് അലി അത് അന്ന് പെയ്യിപ്പിച്ച ആ ശിക്ഷാ മഴ സൾഫറിന്റെ അംശം കൂടി ഉണ്ടായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് വളരെ നേർക്കുനേരെ അനുഭവപ്പെട്ട സംഭവമാണ്, അത്ഭുതകരമായ സംഭവമാണ്. നവാസ് ബിൻ സഫ്ആനിൽ നിന്ന് നിവേദനം. ദജ്ജാലിനെ കുറിച്ച് സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഭൂമിയിൽ അവന്റെ താമസം എത്ര കാലമാണ്? നബി പറഞ്ഞു, 40 ദിവസം. ഒരു ദിവസം ഒരു വർഷത്തിന് സമാനമാണ്. ഒരു ദിവസം ഒരു മാസത്തെ പോലെയും ഒരു ദിവസം ഒരാഴ്ചയെ പോലെയും മറ്റു ദിവസങ്ങൾ മറ്റു സാധാരണ ദിവസങ്ങൾ പോലെയുമാണ്. സ്വഹാബത്ത് വീണ്ടും ചോദിച്ചു,
ഒരു വർഷത്തെ പോലെ ദൈർഘ്യമുള്ള ആ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നമസ്കാരം മതിയാകുമോ? തിരുമേനി പറഞ്ഞു, മതിയാകില്ല. ഓരോ നമസ്കാരത്തിന്റെയും ഇടയിലുള്ള കണക്കുകൂട്ടി അതടിസ്ഥാനത്തിൽ നമസ്കരിക്കുക. ഞങ്ങൾ സ്വഹാബികൾ വീണ്ടും ചോദിച്ചു, ഭൂമിയിൽ അവന്റെ വേഗത എത്രയാണ്? നബി പറഞ്ഞു, ഒരു മഴയെ കാറ്റ് കൊണ്ടുവരുന്ന അത്രയും വേഗതയാണ്. അവൻ ഒരു ജനവിഭാഗത്തിന്റെ അടുത്ത് ചെന്ന് അവരെ ക്ഷണിക്കുമ്പോൾ അവർ അവനിൽ വിശ്വസിക്കുകയും അവൻ ഉത്തരം നൽകുകയും ചെയ്യും. എന്നിട്ടവൻ ആകാശത്തോട് മഴ വർഷിക്കാൻ കൽപ്പിക്കും. അതോടെ ആകാശം മഴ വർഷിപ്പിക്കും. ഭൂമിയോട് സസ്യങ്ങളെ മുളപ്പിക്കാൻ ആവശ്യപ്പെടും. അതോടെ ഭൂമി സസ്യങ്ങളെ മുളപ്പിക്കും. അങ്ങനെ അവരുടെ നാൽക്കാലികൾ ഉയർന്ന പൂഞ്ഞകളുമായി നിറഞ്ഞ വയറുകളും നിറഞ്ഞൊഴുകുന്ന അകിടുകളുമായി തിരിച്ചെത്തും. അവനൊരു വരണ്ട പ്രദേശത്തു കൂടി നടന്നിട്ട് അതിനോട് പറയും, നിന്റെ നിധികളെ പുറത്തു കൊണ്ടുവരിക. അപ്പോൾ തേനീച്ചക്കൂട്ടത്തെപ്പോലെ അതിലെ നിധികൾ അവനെ പിന്തുടരും. പിന്നീട് യൗവനം നിറഞ്ഞ ഒരു യുവാവിനെ ദജ്ജാൽ വിളിച്ചു വരുത്തും. എന്നിട്ട് ആ യുവാവിനെ വാളുകൊണ്ട് വെട്ടുകയും രണ്ടായി മുറിച്ച് പിളർത്തി ദൂരേക്കെറിയുകയും ചെയ്യും. എന്നിട്ട് ദജ്ജാൽ അവനെ വിളിക്കുമ്പോൾ പ്രസന്നമുഖവുമായി ചിരിച്ചുകൊണ്ടവൻ മുന്നോട്ട് വരും. അവനൊരു ഗ്രാമീണ അറബിയോട് പറയും, നിനക്കുവേണ്ടി നിന്റെ മാതാപിതാക്കളെ ജീവിപ്പിച്ചാൽ നീ ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കുമോ? ഗ്രാമീണൻ പറയും, അതെ. അങ്ങനെ രണ്ട് പിശാചുക്കൾ അയാളുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും, മകനെ നീ അവനെ പിൻപറ്റുക, നിശ്ചയം ഇവൻ റബ്ബാണ് എന്ന് പറയുകയും ചെയ്യും. അവൻ വരുന്ന സ്ഥലമേതാണെന്ന് പ്രവാചകൻ പറഞ്ഞു, നിശ്ചയം അവൻ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വരിക. അതിന് ഖുറാസാൻ എന്ന് പറയും. ഇസ്ബഹാനിലെ 70,000 ജൂതന്മാർ അവന്റെ കൂടെയുണ്ടാകും. അവരുടെ മുഖങ്ങൾ ചുറ്റിക കൊണ്ട് അടിച്ചുറപ്പിച്ച തോൽ കൊണ്ടുള്ള പരിചകൾ പോലെയിരിക്കും. ഒരു ഹദീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവൻ കിഴക്ക് ഭാഗത്തു നിന്ന് വരുമെന്നാണ്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കാനാണ് സാധ്യത? മസീഹുദ് ദജ്ജാൽ പുറപ്പെടുന്ന കിഴക്ക് ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ അറേബ്യയുടെ കിഴക്ക് ഭാഗത്താണ് ഇറാൻ. ഇറാനിലെ ഖുറാസാനിൽ നിന്നാണ് എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല, അവൻ പുറപ്പെട്ട ശേഷം ഇറാനിലെ ഇസ്ഫഹാൻ എന്ന സ്ഥലത്ത് നിന്ന് 70,000 ജൂതന്മാര് അവന്റെ കൂടെ പിന്തുടരും എന്നും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും അവൻ പ്രവേശിക്കും. എന്നാൽ മക്കയിലേക്കും മദീനയിലേക്കും അവന് പ്രവേശനം നിഷേധിക്കപ്പെടും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി തിരുമേനി പറഞ്ഞു, മസീഹുദ് ദജ്ജാലിനെ കുറിച്ചുള്ള ഭയം മദീനയിൽ ഉണ്ടാവുകയില്ല. അന്ന് മദീനയ്ക്ക് 7 കവാടങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ കവാടത്തിലും 2 മലക്കുകൾ ഉണ്ടായിരിക്കും. അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം. നബി തിരുമേനി പറഞ്ഞു, ദജ്ജാൽ ചവിട്ടാത്ത ഒരു പ്രദേശവും ഉണ്ടാകുകയില്ല. മക്കയും മദീനയും ഒഴികെ അവക്ക് വലിയായി പാറാവ് നിന്നുകൊണ്ട് അവിടങ്ങളിലെ ഓരോ മാർഗങ്ങളിലും മലക്കുകൾ ഉണ്ടാവും. പിന്നെ മദീന അവിടുത്തെ നിവാസികളോടുകൂടി 3 തവണ കുലുങ്ങും. അങ്ങനെ കപടവിശ്വാസികളായ എല്ലാവരും അവനിലേക്ക് പുറപ്പെടും. ഇരുമ്പിലെ മാലിന്യങ്ങൾ നീങ്ങിപ്പോകുന്നതുപോലെ അവർ പുറന്തള്ളപ്പെടും. ഉഹദിന് പിന്നിലുള്ള ജുറൂഫ് എന്ന സ്ഥലത്തെ ഉപ്പ് പ്രദേശത്തിന്റെ അരികിൽ വരികയും അവിടെ തമ്പടിക്കുകയും ചെയ്യും. സുദീർഘമായ മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പറഞ്ഞു, ദജ്ജാൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ വിശ്വാസികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അവന്റെ അടുക്കിലേക്ക് പോകും. അവിടെ വെച്ച് ആയുധധാരികളായ ദജ്ജാലിന്റെ ആളുകളുമായി ആ വിശ്വാസി കണ്ടുമുട്ടും. അവർ ചോദിക്കും, എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ ആ വിശ്വാസിയോട് ചോദിക്കും, നീ ഞങ്ങളുടെ നാഥനായ ദജ്ജാലിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ വിശ്വാസിയായ ആൾ പറയും, ഞങ്ങളുടെ നാഥനെക്കുറിച്ചുള്ള ഒന്നും അറിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ അവർ പറയും, അവൻ വധിച്ചു കളയുക. അപ്പോൾ അവരിൽ ചിലർ പറയും, നിങ്ങളുടെ നാഥന്റെ അഥവാ ദജ്ജാലിന്റെ സമ്മതമില്ലാതെ ഒരാളെ കൊല്ലുന്നത് വിരോധിച്ചിട്ടില്ലേ? അങ്ങനെ അവർ അവനെയും കൊണ്ട് ദജ്ജാലിനരികിലേക്ക് പോകും. ആ വിശ്വാസിയായ മനുഷ്യൻ ദജ്ജാലിനെ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഓ ജനങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ദജ്ജാലാണിത്. അപ്പോൾ ദജ്ജാൽ ആജ്ഞാപിക്കും, ഇവനെ പിടിക്കുക, അവന്റെ കഴുത്തറക്കുക, അവന്റെ വയറും മുതുകും വികൃതമാക്കുക. ശേഷം അവൻ ചോദിക്കും, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അവൻ പറയും, നീ വ്യാജവാദിയായ മസീഹുദ് ദജ്ജാലാണ്. അപ്പോൾ ദജ്ജാൽ പറയും, ഞാൻ നിന്നെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്താൽ നീ എന്നിൽ വിശ്വസിക്കുമോ? അവൻ ഇല്ലെന്ന് മറുപടി പറയുമ്പോൾ ദജ്ജാൽ ഈർച്ചവാൾ കൊണ്ടുവന്ന് 2 കഷ്ണമാക്കാൻ കൽപ്പിക്കും. ആ 2 കഷ്ണങ്ങൾക്കിടയിലൂടെ അവൻ നടക്കും.
എന്നിട്ട് അവനോട് പറയും, എഴുന്നേൽക്കുക. അപ്പോൾ അവൻ ഉയിർത്തെഴുന്നേറ്റ് നിൽക്കും. വീണ്ടും ചോദിക്കും, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ആ യുവാവ് പറയും, അല്ലാഹുവാണേ സത്യം, നിന്നെക്കുറിച്ചുള്ള എന്റെ വിവരം വർദ്ധിക്കുക മാത്രമാണ് ഉണ്ടായത്. ആ വിശ്വാസി വീണ്ടും പറയും, ഓ ജനങ്ങളെ, എന്നെ ചെയ്തതുപോലെ ഒരാളോടും ചെയ്യാൻ അവനിനി കഴിയില്ല. അപ്പോഴതാ ആ വിശ്വാസിയുടെ കഴുത്തറക്കാൻ ദജാൽ അയാളെ പിടിക്കും. ആ യുവാവിന്റെ കഴുത്തറ്റം തൊട്ട് തൊണ്ടക്കുഴി വരെയുള്ള ഭാഗം ചെമ്പ് ആക്കപ്പെടും. അതുകൊണ്ട് അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. തുടർന്ന് ആ യുവാവിന്റെ ഇരു കൈകാലുകളും കൂട്ടിപ്പിടിച്ച് ദൂരേക്കെറിയും. എന്നാൽ അയാൾ നരകത്തിലേക്കാണ് അറിയപ്പെട്ടതെന്ന് ആളുകൾ വിചാരിക്കും, പക്ഷേ സ്വർഗത്തിലേക്കാണ് അവൻ അറിയപ്പെട്ടത്. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സർവലോക രക്ഷിതാവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ രക്തസാക്ഷിയാണവൻ. മസീഹുദ് ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല കാരണങ്ങളാൽ. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ തെളിവ്, മസീഹുദ് ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് തെളിവ്, മസീഹുദ് ദജ്ജാലിനെ താൻ കണ്ടു. മെഡിറ്ററേനിയൻ കടലിലോ അഥവാ യമൻ കടലിലോ ഒരു ദ്വീപിൽ താൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തമീമുദ്ദാരി റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിം അല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ കണ്ട വിവരം പിന്നീട് മുസ്ലിമായ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചുകൊണ്ട് സഹബാക്കളോട് പറയുകയും ചെയ്തു. മറ്റൊരു തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ തരുത്തോളാം എന്ന് പറഞ്ഞു. ഇതിന്റെയും പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ കണ്ടു, ഇബ്നു സിയാദ്. അവൻ മസീഹ് ദജ്ജാൽ ആണോ അല്ലേ എന്ന് പരിശോധിക്കണം എന്ന ഉദ്ദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കൂടെ അവന്റെ അടുക്കൽ പോയി. അതുവരെ ഇതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് മസീഹ് ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെയാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദജ്ജാലിനെ ക്രിസ്ത്യാനിയായിരുന്ന സമയത്ത് തമീമുദ്ദാരി കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാനാകും. ഫാത്തിമ ബിൻത് ഖൈസ് പറയുന്നു, നമസ്കാരത്തിനു വേണ്ടി ഒരുമിച്ച് കൂടാൻ ഒരാൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമസ്കാരത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് മിമ്പറിൽ കയറിയിരുന്നു. എന്നിട്ട് ഞങ്ങളോടായി ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹുവും അവന്റെ ദൂതരുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്തെങ്കിലും നേടാൻ ആഗ്രഹിച്ചുകൊണ്ടോ വല്ലതിനെയും കുറിച്ച് പേടിപ്പെടുത്താനുമല്ല, മറിച്ച് ഒരു കാര്യം അറിയിക്കാനാണ്. അതായത് ക്രിസ്ത്യാനിയായിരുന്ന തമീമുദ്ദാരി ഇവിടെ വന്ന് മുസ്ലിമായിരിക്കുന്നു. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതിനോട് യോജിക്കുന്ന ഒരു സംഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം ലക്മ ജുസാം ഗോത്രങ്ങളിലെ 30 ആളുകൾക്കൊപ്പം കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കടൽ പ്രക്ഷുബ്ധമായി തിരമാലയിലകപ്പെട്ട് അവരെയും കൊണ്ട് ആടിക്കളിച്ചു. പിന്നീട് തിരമാലകൾ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ദ്വീപിനോടടുത്തെത്തി. അവർ ചെറുതോണികളിലായി ആ ദ്വീപിലെത്തി. അവിടെ ധാരാളം രോമങ്ങളുള്ള പരുപരുത്ത ഒരു ജീവിയെ കണ്ടു. രോമാവൃതമായതിനാൽ അതിന്റെ മുൻഭാഗവും പിൻഭാഗവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ ചോദിച്ചു, നിനക്ക് നാശം, നീ എന്താണ്? അത് പറഞ്ഞു, ഞാൻ ജസ്സാസിയാണ്. നിങ്ങൾ ആ കോട്ടയിലുള്ള മനുഷ്യന്റെ അടുക്കൽ പോവുക, അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. തുടർന്ന് തമീമുദ്ദാരി പറഞ്ഞു, അത് പിശാചായേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഭയപ്പാടോടെ ധൃതിപ്പെട്ട് ആ കോട്ടയിലുള്ള മഠത്തിലെത്തി. അപ്പോഴതാ രണ്ട് കൈകൾ പിരടിയിലേക്കും രണ്ട് മുട്ടുകൾ ഞെരിയാണിയിലേക്കും ഇരുമ്പു ചങ്ങലകൾ കൊണ്ട് ബന്ധിതനായ നിലയിൽ ഒരു വലിയ മനുഷ്യൻ. അവൻ പറഞ്ഞു, ബൈസാനിലുള്ള ഈന്തപ്പനകളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. ഞങ്ങൾ ചോദിച്ചു, അതിന്റെ ഏത് കാര്യമാണ് നിനക്കറിയേണ്ടത്? അയാൾ പറഞ്ഞു, അതിലെ ഈത്തപ്പന ഇപ്പോഴും കായ്ക്കാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അപ്പോൾ അവൻ പറഞ്ഞു, അതിന്റെ ഫലം കായ്ക്കുന്നത് നിർത്താറായിട്ടുണ്ട്. അവൻ വീണ്ടും പറഞ്ഞു, തൊബിരിയ തടാകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. ഞങ്ങൾ ചോദിച്ചു, അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയേണ്ടത്? അവൻ ചോദിച്ചു, ആ അരുവിയിൽ വെള്ളമുണ്ടോ? അവിടുത്തുകാർ ആ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതിൽ ധാരാളം വെള്ളമുണ്ട്.
അവിടുത്തുകാർ അത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അവൻ ചോദിച്ചു, നിരക്ഷരരുടെ പ്രവാചകൻ എന്തൊക്കെ ചെയ്തു? അവർ പറഞ്ഞു, അദ്ദേഹം മക്കയിൽ നിന്നും യസ്രിബിൽ പോയി താമസിക്കുന്നു. അവൻ ചോദിച്ചു, അറബികൾ അവനുമായി യുദ്ധം ചെയ്തുവോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അവൻ ചോദിച്ചു, അവരെ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ആ നാട്ടിലെ അറബികളുടെ മേൽ വിജയം വരിച്ചിരിക്കുന്നു. അവർ ആ പ്രവാചകനെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, അതുണ്ടായോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അയാൾ പറഞ്ഞു, എങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കലാണ് അവർക്ക് ഉത്തമം. ഇനി ഞാൻ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിവരിച്ചു തരാം. ഞാനാണ് മസീഹുദ്ദജ്ജാൽ. ഇനി ഏറെ താമസിയാതെ ഞാൻ പുറത്തു വരും. ഭൂമിയിൽ ഞാൻ ചുറ്റി സഞ്ചരിക്കും. ഒരു ഗ്രാമവും ഒഴിവാക്കാതെ 40 രാത്രി ചിലവഴിക്കും. മക്കയും മദീനത്ത് ത്വയ്ബയും ഒഴികെ അവ രണ്ടും എനിക്ക് നിഷിദ്ധമാണ്. ആ രണ്ടിടങ്ങളിൽ ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ പാറാവുകാരനായ മലക്ക് വാളുമായി എന്നെ നേരിടും. അതിന്റെ എല്ലാ കവാടങ്ങളിലും പാറാവുകാരായ മലക്കുകളുണ്ടാവും. ഇത്രയും പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിലുള്ള വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞു, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അതെ. നബി പറഞ്ഞു, മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുമായി തമീമുദ്ദാരിയുടെ വർത്തമാനം യോജിച്ചു വന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. മസീഹുദ്ദജ്ജാലിനെ തമീമുദ്ദാരി കണ്ടു എന്ന് പറയുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ അതേ കാര്യങ്ങളുമായിട്ട് തമീമുദ്ദാരിയുടെ വാക്കുകൾ യോജിച്ചു വന്നു. അപ്പൊ തമീമുദ്ദാരി കണ്ട ഈ മസീഹുദ്ദജ്ജാലിനെ കണ്ടെത്താൻ വല്ല ഗവേഷണങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ടോ? മസീഹുദ്ദജ്ജാലിനെ തമീമുദ്ദാരി കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മസീഹുദ്ദജ്ജാൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി ഈ മസീഹുദ്ദജ്ജാലിനെ കണ്ടെത്താൻ കഴിയില്ലേ? ആർക്കും കണ്ടെത്താൻ കഴിയില്ലേ? എന്താ അത് മറച്ചു വെക്കപ്പെട്ടതാണോ? മസീഹുദ്ദജ്ജാലിനെ ഒരു ഗവേഷണ രൂപത്തിൽ മസീഹുദ്ദജ്ജാൽ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇതുവരെ ലോകത്ത് നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. തമീമുദ്ദാരി പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപിലോ യമൻ കടലിലെ ദ്വീപിലോ എന്നാണ്. മറ്റുള്ള റിപ്പോർട്ടുകളും വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകാൻ സാധിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപാണ്. മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് സൈപ്രസ്. സൈപ്രസിലെ മുസ്ലിം സംഘടനകളുടെ അഡ്രസ് തേടിപ്പിടിക്കുകയും അവരുടെ ഇമെയിൽ സംഘടിപ്പിക്കുകയും അതിൽ ഞാൻ ഒരു ഇമെയിൽ സന്ദേശം അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ ലക്ഷണമുള്ള ഒരു വ്യക്തി അവരുടെ സൈപ്രസിലെ ഏതെങ്കിലും ജൂത കേന്ദ്രങ്ങളിലോ മറ്റോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി അതിന് മറുപടി കിട്ടിയിട്ടില്ല. എങ്കിലും ആ രൂപത്തിലുള്ള ഒരു ഗവേഷണം നടത്തിയാൽ ആ മുസ്ലിമായ കാലഘട്ടത്തിൽ മസീഹ് തമീമുദ്ദാരിക്ക് കാണാമെങ്കിൽ നമുക്കും ഒരു ഗവേഷണത്തിലൂടെ കണ്ടെത്തിക്കൂടായൊന്നുമില്ല. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മസീഹുദ്ദജ്ജാലിനെ വധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈസവനും അറിയാൻ വന്നിട്ടാണ് വധിക്കുക. എങ്കിലും കാണാൻ കഴിയില്ല, മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് മറക്കപ്പെട്ടതാണ് എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഏതായാലും ഗവേഷണത്തിന്റെ കുറവ് ഈ രംഗത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള 3 വർഷം ക്ഷാമത്തിന്റെ കാലമാണ്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ കഠിനമായ പട്ടിണിയിലായിരിക്കും. അതിൽ 1-ാമത്തെ വർഷം ആകാശത്തോട് 3-ൽ 1 മഴയെ പിടിച്ചു നിർത്താൻ അള്ളാഹു കൽപ്പിക്കും. 3-ൽ 1 സസ്യങ്ങളെ ഭൂമിയോടും. 2-ാമത്തെ വർഷം ആകാശത്തോട് 3-ൽ 2 മഴയെ പിടിച്ചു നിർത്താൻ കൽപ്പിക്കും. 3-ൽ 2 സസ്യങ്ങളെയും പിടിച്ചുവെക്കാൻ ഭൂമിയോടും കൽപ്പിക്കും. പിന്നീട് 3-ാമത്തെ വർഷം ആകാശത്തോട് മുഴുവൻ മഴയെയും പിടിച്ചുവെക്കാൻ കൽപ്പിക്കും. അങ്ങനെ അത് ഒരു തുള്ളിയെപ്പോലും പെയ്യിക്കില്ല. ഭൂമിയോട് അതിന്റെ മുഴുവൻ സസ്യങ്ങളെയും പിടിച്ചുവെക്കാനും ആജ്ഞാപിക്കും. അങ്ങനെ അത് ഒരു ചെടിയും മുളപ്പിക്കുകയില്ല. കുളമ്പുള്ള ഒരു ജീവിയും നശിക്കാതെ ബാക്കിയാവുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ആരോ ചോദിച്ചു, അക്കാലത്ത് ജനങ്ങൾ എങ്ങനെ ജീവിക്കും? അവിടുന്ന് പറഞ്ഞു, തഹലീൽ, തക്ബീർ, തസ്ബീഹ്, തഹ്മീദ് ഇവയെല്ലാം ഭക്ഷണത്തിന് പകരം മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിഴക്ക് ഭാഗത്തു നിന്ന് അവൻ വരും. എന്നിട്ടവൻ ഈലിയ പർവ്വതത്തിനരികിലേക്ക് വരികയും അവിടെയുള്ള മുസ്ലിങ്ങളെ ഉപരോധിക്കുകയും ചെയ്യും. ജനങ്ങൾ ദജ്ജാലിൽ നിന്നും ഓടി മലയിലേക്ക് കയറും.
മസീഹുദ്ദജ്ജാൽ മക്കയും മദീനയും ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും അവൻ എത്തിപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മക്കയിലേക്കും മദീനയിലേക്കും അവന് പ്രവേശനമില്ല എന്നും ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ മസീഹുദ്ദജ്ജാല് മക്കയും മദീനയും ഒഴിച്ച് ലോകത്തെ എല്ലാ നാടുകളിലും സഞ്ചരിക്കും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മക്കയ്ക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുന്നതിനാൽ അങ്ങോട്ട് പ്രവേശിക്കാൻ അവന് കഴിയില്ല. മദീനക്കടുത്തുള്ള മദീനയുടെ അതിർത്തിയായ വഹദ് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് എന്റെ ഈ പള്ളി നോക്കിയിട്ട് ആരുടേതാണ് വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. മദീന പള്ളി ഒരു ചെറ്റക്കുഴിലായി നിന്ന ഒരു മണ്ണുകൊണ്ടുള്ള ചുമരും ഏതാനും ഈത്തപ്പനയോലകളും മാത്രമുള്ള ഒരു കുടിൽ ആയിരുന്ന കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പള്ളിയെക്കുറിച്ച് വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് പറയുന്നു. ഇതിന്മേൽ തന്നെ ആ പള്ളി ഒരു വലിയ കൊട്ടാരം പോലെ ആയിത്തീരും എന്നും അതിന്റെ പെയിന്റിന്റെ കളർ പോലും വെള്ളയായിരിക്കുമെന്നും പ്രവചനത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇന്ന് അത് യാഥാർത്ഥ്യമായി ആ മദീനയുടെ കടുത്തുള്ള ആ വഹദ് മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു വ്യക്തമായ വെള്ളക്കൊട്ടാരമായിട്ട് തന്നെ ഈ മദീന മസ്ജിദ് നബവി കാണപ്പെടുന്നു എന്ന് തന്നെ അള്ളാഹുവിന്റെ റസൂലാണ് സംസാരിച്ചത്. അള്ളാഹുവിന്റെ ദൂതന്റെ പ്രവചനം കൃത്യമായും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹി അനുസരിച്ച് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ യജൂജും അയജൂജുമായി ബന്ധപ്പെട്ട് പറയുന്ന ചരിത്ര സംഭവങ്ങളിൽ അവർ വരുമെന്നും തുബരി തടാകത്തിൽ വെച്ച് അവർ വെള്ളം കുടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു ലഘു വിവരണം നൽകാൻ സാധിക്കും. യജൂജ് മയജൂജ് എന്നറിയപ്പെടുന്നത് മംഗോളിയ തർത്താരി വർഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ മകനായ യാഫിസിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനാണ് യജൂജ്, മറ്റൊരു മകനാണ് മജൂജ്. അവരുടെ സന്താന പരമ്പരകളാണ് യജൂജ് മജൂജ് വർഗക്കാർ. അവരെല്ലാവരും അവിശ്വാസികളും ദുഷ്ടന്മാരൊന്നുമല്ല, അവരിൽ ദുഷ്ടരുണ്ട് അവിശ്വാസികളൊക്കെ ഉണ്ട്. അവര് ഇനി ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ശേഷം ദജ്ജാലിനെ കൊന്ന ശേഷം ഭരണം തുടങ്ങുമ്പോഴേക്കും യജൂജ് മജൂജിന്റെ കൂട്ടത്തോടുള്ളൊരു വരവുണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ ഈസാ അലൈഹിസ്സലാം താമസിക്കുന്ന വീട് വളയും, എന്നൊരു ശക്തമായ ഉപരോധം സൃഷ്ടിക്കും, വളരെയധികം പ്രയാസപ്പെടും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ഈ വർഗത്തിൽപ്പെട്ട ദുഷ്ടരായ ആൾക്കാർ വന്ന് ആ ഈസാ അലൈഹിസ്സലാം താമസിക്കുന്ന വീട് വളഞ്ഞിട്ട് ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല അവര് ഇറങ്ങി വരുമ്പോൾ തൊബരി തടാകത്തിൽ വെച്ച് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തൊബരി തടാകം എന്ന് പറഞ്ഞാൽ ഇന്ന് വടക്കൻ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് ഓഫ് ഗലീലി ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊബരി തടാകത്തിൽ പോയി അത് കാണുകയും അതിന്റെ സ്ഥാനം നിർണയിക്കുകയും അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്ത ശേഷം പറഞ്ഞതല്ല, വാഹിയിന്റെ കൃത്യത കൊണ്ടാണ് ആ മദീനത്തിരുന്നു കൊണ്ട് ആ ഫലസ്തീന്റെ വടക്ക് ഭാഗത്ത് അഥവാ അന്നത്തെ ഫലസ്തീൻ ഇപ്പോ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ വടക്ക് ഭാഗത്തിലെ തൊബരി തടാകത്തെ പറ്റി പറഞ്ഞു. അതിൽ നിന്നാണ് ജോർദാൻ നദി തുടങ്ങുന്നത്. ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്തുള്ള കുന്നുകളാണ് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ. ആ ഗോലാൻ കുന്നിന്റെ തൊട്ടടുത്താണ് ഈ ലേക്ക് ഓഫ് ഗലീലി സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല കുന്നിൻ പ്രദേശത്തുകൂടെ യജൂജ് മജൂജ് ഇറങ്ങി വരും, മിൻ കുല്ലി ഹദമിൻ യൻസിലൂൻ എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്. ഈ കുന്ന് ഈ ഗോലാൻ കുന്നുകളായിരിക്കാനാണ് ഈ പ്രയോഗത്തിൽ നിന്ന് സാധ്യത കാണുന്നത്. കാരണം ഈ തൊബരി തടാകവും ഗോലാൻ കുന്നുകളും വളരെ അടുത്താണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. യജൂജ് മജൂജ് എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മകനായ യാഫിസിന്റെ സന്താനങ്ങളിൽപ്പെട്ടതാണ് യജൂജും മജൂജും. അവരുടെ സന്താന പരമ്പരകളായി വന്ന വർഗക്കാരാണ് ഈ മംഗോളിയ തർത്താരി വർഗക്കാരൊക്കെ. അവരുടെ കുഴപ്പങ്ങൾ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ചെങ്കിസ്ഖാന്റെ ഒരു വമ്പിച്ച ആക്രമണം മുസ്ലിം ലോകത്തിന് മേൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ആ ആക്രമണം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈസാ അലൈഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങി വന്ന ശേഷം ഒരക്രമം ഉണ്ടാവും എന്ന് ഖുർആനിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഹദീസിൽ വളരെ വ്യക്തമായും പറയുന്നുണ്ട്. ഇവരൊക്കെ ദുഷ്ടന്മാരല്ല എന്ന് പറഞ്ഞല്ലോ. ആ മംഗോളിയ തർത്താരി വർഗത്തിൽപ്പെട്ട നല്ല ആൾക്കാർ ധാരാളമുണ്ട്. എന്നാൽ ദുഷ്ടായ ആൾക്കാർ വരും എന്ന് മാത്രമല്ല, ദുൽഖർനൈൻ എന്ന മഹാൻ കെട്ടിയ ഒരു മതിലുണ്ട്. അന്ന് ഈ യജൂജ് മജൂജ് മംഗോളിയ തർത്താരി വർഗത്തിൽപ്പെട്ട, ഇന്ന് ഉദാഹരണമായിട്ട് കൊറിയ, ചൈന,
മംഗോളിയ റഷ്യ പോലുള്ള പ്രദേശങ്ങളിൽ ഉള്ള ഈ മംഗളോയിഡ് ഫേസ് കട്ടുള്ള ആൾക്കാർ ഈ വർഗ്ഗക്കാരിൽപ്പെട്ടവരാണ്. ഈ ആൾക്കാരുടെ ശല്യത്തിൽ നിന്ന് തടുക്കാൻ, അന്നത്തെ അവരുടെ കുഴപ്പത്തിൽ നിന്ന് തടുക്കാൻ, കരമാർഗമുള്ളവരുടെ മുന്നേറ്റത്തിൽ നിന്ന് അവരുടെ ആർമിയെ തടുക്കാൻ അന്ന് ദുൽഖർനൈനി ഒരു മതിൽ കെട്ടി അന്നത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം എന്ന് ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ഇരുമ്പുകട്ടികൾ കൊണ്ടുവന്നു തരൂ. അങ്ങനെ ആ രണ്ടു പർവ്വത പാർശ്വങ്ങളുടെ ഇട സമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാറ്റൂതുക. അങ്ങനെ അത് പഴുപ്പിച്ച് തീ പോലെയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെനിക്ക് ഉരുക്കിയ ചെമ്പ് കൊണ്ടുവന്നു തരൂ, ഞാനത് അതിന്മേൽ ഒഴിക്കട്ടെ. പിന്നെ ആ മതിൽക്കെട്ട് കയറിമറിയുവാൻ യജൂജ് മൗജൂജിന് സാധിച്ചില്ല. അതിന് തുളയുണ്ടാക്കുവാനും അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈ ലോഹമതിൽ ഉണ്ടാക്കിയതായിട്ട് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ആ മതില് ദുൽഖർനൈനിയുമായി ബന്ധപ്പെട്ട ദുൽഖർനൈനി ഉണ്ടാക്കിയ മതിൽ കാണാൻ വേണ്ടി ഞങ്ങള് ചരിത്ര ഗവേഷണ യാത്രയിൽ ഞാനും കമാൽ പാഷയും 1998 ഇറാനിൽ പോവുകയും അവിടുന്ന് അർമേനിയയിലെ തലസ്ഥാനമായ യരവനിൽ പോയി വിമാനം ഇറങ്ങുകയും യരവനിൽ നിന്ന് വീണ്ടും മറ്റൊരു വിമാനത്തിന് സോവിയറ്റ് ജോർജിയയുടെ തലസ്ഥാനമായ തിബിലിസിയിലെത്തുകയും ചെയ്തു. എന്നിട്ട് തിബിലിസിയിൽ നിന്ന് 200 കിലോമീറ്ററോളം വടക്കോട്ട് സഞ്ചരിച്ച് കാക്കസസ് പർവ്വതത്തിൻ്റെ ദാരിയാൽ മലയിടുക്കിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. ആ ദാരിയാൽ മലയിടുക്കിലാണ് ദുൽഖർനൈനിയുടെ മതിൽ എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്തോ ഒരു ചെറിയ വ്യത്യാസത്തിന് ദുൽഖർനൈനിയുടെ മതിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ ഒരു തെറ്റ് മാത്രമാണ്. ഈ കാക്കസസ് പർവ്വതനിരയിലെ ദാരിയാൽ മലയിടുക്കിൽ എവിടെയോ കുറച്ച് സ്ഥലങ്ങളിൽ, ഒന്നുകിൽ ജോർജിയയിലായിരിക്കാം അല്ലെങ്കിൽ ജോർജിയ കഴിഞ്ഞിട്ട് റഷ്യയുടെ ഭാഗത്തായിരിക്കാം, ഓസെറ്റിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ആയിരിക്കാം. യാഥാർത്ഥ്യമാണ്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ആ മതിൽ ഇനി തകർത്തുകൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും. ഫലസ്തീനിലെ ബത്ലഹീം എന്ന ഗ്രാമത്തിൽ മറിയമിന്റെ മകനായി ഈസാ നബി ജനിച്ചു. അദ്ദേഹത്തിന് തൊട്ടിലിൽ വെച്ച് പ്രവാചകത്വം ലഭിച്ചു. ഈസാ നബി ജനിച്ച സ്ഥലങ്ങളിലൂടെ താങ്കൾ യാത്ര നടത്തിയിട്ടുണ്ടല്ലോ, അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റുമോ? ഈസാ അലൈഹിസ്സലാം ജനിച്ചത് ഇന്ന സ്ഥലമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഈത്തപ്പനത്തോട്ടവും അരുവിയുമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബത്ലഹേമിലാണ് ഈസാ അലൈഹിസ്സലാം ജനിച്ചത് എന്ന് നമുക്ക് ഏറെക്കുറെ പല വിവരണങ്ങളും മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ബത്ലഹേമിലെ ചർച്ച് ഓഫ് നാറ്റിവിറ്റി എന്ന പേരിൽ ഒരു ചർച്ച് ക്രിസ്ത്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈസാ അലൈഹിസ്സലാം ആ ചർച്ച് ഓഫ് നാറ്റിവിറ്റി നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ജനിച്ചത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. എങ്കിലും ബത്ലഹേമിൽ തന്നെയാവാനാണ് സാധ്യത. പല തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ഉള്ളതും അതിന് പുറമെ ഖുർആനോട് താരതമ്യേന കുറെ യോജിക്കുന്ന ബർണബാസ് ബൈബിളിലും ഇങ്ങനെയൊക്കെ പലതിൽ നിന്നും മറ്റു പ്രവാചകന്മാർക്കെന്ന പോലെ പരിഹാസവും കളവാക്കലും അദ്ദേഹത്തിന് നിൽക്കുമുണ്ടായി. ഈസാ നബി പിതാവില്ലാതെ ജനിച്ചു എന്ന കാരണത്താൽ ജൂതന്മാർ ഈസ വ്യഭിചാരപുത്രനാണെന്ന് വാദിച്ചു. ക്രിസ്ത്യാനികളാവട്ടെ ദൈവപുത്രനാണെന്ന വിചിത്രവാദവുമായി പിന്നീട് രംഗത്ത് വന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്ന അവസ്ഥയിലെത്തി. എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾ ഈസ ബനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനാണെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ ജനങ്ങൾ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ മുഴുവൻ പാപഭാരങ്ങളും ഏറ്റെടുത്ത് ക്രൂശിതനായി എന്ന് വിശ്വസിക്കുന്നു. ആ വാദത്തെയും അനുഗണിക്കുന്നു.
അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണുണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവങ്കലേക്ക് ഉയർത്തുകയത്ര ചെയ്തത്. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. ഈസാ നബിയെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ ഉയർത്തപ്പെട്ടത് ഭൂമുഖത്ത് എവിടെ നിന്നാണ്? ഈസാ അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർന്നുപോയി എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നില്ല. ഈസാ അലൈഹിസ്സലാം എവിടെ വെച്ചാണ് ഉയർന്നത് എന്ന് ചോദിച്ചാൽ ഖുർആനിൽ സ്ഥലം ഒന്നും പറയുന്നില്ല. എന്തായാലും ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ ഉയർന്നുപോയ സ്ഥലം. ഈ കാര്യത്തിൽ താരതമ്യേന ഖുർആനുമായി യോജിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബർണബാസ് ബൈബിൾ. അതിൽ മൗണ്ട് ഒലീവിൽ നിന്നാണ് ഈസാ അലൈഹിസ്സലാം ആകാശത്തിൽ ഉയർന്നുപോയത് എന്ന് പറയുന്നുണ്ട്. ജബലു സൈതൂൻ മസ്ജിദുൽ അക്സയിലെ ഇമാമ് നിൽക്കുന്ന സ്ഥാനത്തിന്റെ കുറച്ചപ്പുറത്ത്, അതായത് പുരാതന ജെറൂസലം മതിലിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് മൗണ്ട് ഒലീവ് അഥവാ ജബലു സൈതൂൻ. അവിടെ ചർച്ച് ഓഫ് അസംഷൻ എന്ന പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, സലാഹുദ്ദീൻ അയ്യൂബി അവിടെ ഒരു കുബ്ബ രൂപത്തിൽ ഒരു ഡോം നിർമ്മിച്ചിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാം ആകാശത്തിലേക്ക് ഉയർന്നുപോയ സ്ഥലം എന്ന നിലയ്ക്ക്, ഏതായിരുന്നാലും അവിടെ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. ഈസാ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഒരുപാട് കാലഘട്ടങ്ങൾ കഴിച്ചുകൂട്ടിയ സ്ഥലമാണ് ജബലു സൈതൂൻ. ഉൾക്കൊള്ളുന്ന ജെറൂസലമും അതുപോലെ ബത്ലഹേമും, അതുകൊണ്ട് ഈ പ്രദേശം തന്നെയാണ് എന്നത് എതിർക്കപ്പെടേണ്ട കാര്യമൊന്നല്ല. ഖുർആനിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഡമസ്കസിലെ ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് എന്ന് കേൾക്കാൻ സാധിച്ചു. എന്താണ് അതിന്റെ വസ്തുത? ഈസാ അലൈഹിസ്സലാം സംസാരിച്ചിരുന്ന ഭാഷ ആറാമി ഭാഷയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് പറയുമ്പോൾ അരമേയിക് ഭാഷ. ഇന്ന് ആ ഭാഷ ഡെഡ് ആ ലാംഗ്വേജ് ആയി മാറിയിട്ടുണ്ട്. എന്നാൽ ഡമാസ്കസിനടുത്തുള്ള മാലൂല ഗ്രാമത്തിൽ 5000 പരം ആളുകൾ ഇന്നും ആറാമി ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ആ ഭാഷ അവിടെ ഒരു ജീവൽ ഭാഷയായി തുടർന്നു പോകുന്നുണ്ട്. ഞങ്ങളുടെ ചരിത്ര ഗവേഷണ യാത്രയിൽ തന്നെ ഭാഷ അറിയാത്ത ജോർജിയയിലൊക്കെ ഇംഗ്ലീഷും ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടായതുകൊണ്ട് പ്രയാസപ്പെട്ടു. ഇതേപോലെ ഒരു പ്രയാസം ഈസാ അലൈഹി ഇസ്ലാമിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആ ഭാഷയെ ഇന്നും അസാധാരണ രൂപത്തിൽ നിലനിർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ മാലൂലായിലെ ഇത്രയും ജനങ്ങളുടെ ഈ ഭാഷ അറിയും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അറാമിക് ലാംഗ്വേജ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈസാ നബി അന്ത്യനാളിനോടടുത്ത് വീണ്ടും വരുമെന്നും മഹാനാശകാരിയായ മസീഹുദ്ദജ്ജാലിനെ വധിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, എന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ പ്രവാചകന്മാരില്ല. അദ്ദേഹം ഇറങ്ങി വരും. നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ തിരിച്ചറിയാനുള്ള അടയാളം ചുവന്ന മുടിയുള്ളതും ഇളം മഞ്ഞ നിറത്തിലുള്ള രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചതും ഇടത്തരം ഉയരത്തിലുള്ള ഒരാളുമായിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും വെള്ളം ഉറ്റുവീഴുന്നത് പോലെ ഉണ്ടാകും. എന്നാൽ തല നനഞ്ഞിട്ടുണ്ടാവുകയുമില്ല. ഈസാ നബി വന്നിറങ്ങുന്നത് ഒരു വെള്ളമിനാരത്തിലാണ് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ വസ്തുത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരം സഹീഹ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡമാസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള ഒരു വെള്ളമിനാരത്തിനടുക്കൽ മസീഹ് ഈസ ബിൻ മറിയം രണ്ട് മലക്കുകളുടെ ചിറകിൽ കവിച്ചുകൊണ്ട് ഭൂമിയിൽ ഇറങ്ങി വരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ചരിത്ര ഗവേഷണ യാത്രയിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ ഞങ്ങൾ 3 പോയിട്ടുണ്ട്. അവിടെ ആ വെള്ളമിനാരത്തിന്റെ അടുക്കൽ അഥവാ മസ്ജിദുൽ ഉമവി എന്നറിയപ്പെടുന്ന
അവിടുത്തെ ഡമാസ്കസിലെ ഏറ്റവും വലിയ പള്ളി, അതിന്റെ ആ മിനാരവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മിനാരത്തിന് മനാറത്ത് ഈസ എന്ന് പേരിട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന കാലഘട്ടത്തിൽ മിനാരം എന്നൊരു സംഗതിയെ ഈ ലോകത്തില്ല. പള്ളികൾക്ക് മിനാരം ഉണ്ടാക്കുന്ന ഏർപ്പാടിന് പിൽക്കാലത്താണ് ഉണ്ടായത്. എന്നിട്ട് തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മനാറത്തുൽ ബൈള എന്ന് പറഞ്ഞു. മാത്രമല്ല ഇന്ന് ആ ഡമാസ്കസിലെ മനാറത്തുൽ ബൈള എന്നറിയപ്പെടുന്ന വെളുത്ത ആ മിനാരം ഇന്നും ആ ഡമാസ്കസിലെ ആ മസ്ജിദുൽ നബവിക്ക് ഉണ്ട്. അത് ഒരു അത് മാത്രമല്ല ആ മിനാരത്തിനെ കുറിച്ച് അതല്ല എന്ന് പറയാവുന്ന മറ്റൊരു തെളിവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡമാസ്കസിന്റെ കിഴക്ക് ഭാഗത്ത് ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഇതിനേക്കാൾ കൂടുതൽ പ്രസക്തമുള്ള മറ്റൊരു പള്ളി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ നിന്നൊക്കെ ഈ പള്ളിയെക്കുറിച്ച് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ് നമുക്ക് ഇതുവരെയുള്ള ചരിത്രവും ഹദീസും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബു ഉമാമത്തുൽ ബാഹിലി റിപ്പോർട്ട് ചെയ്യുന്നു, മുസ്ലിംകളുടെ ഇമാം പ്രഭാത നമസ്കാരം നിർവഹിക്കാനായി മുന്നോട്ട് ചെല്ലും. അപ്പോഴാണ് മറിയമിന്റെ പുത്രൻ ഈസ അവരിൽ ഇറങ്ങി വരിക. അപ്പോൾ ഇമാം തിരിഞ്ഞു നടന്ന് ഈസാ നബിയെ ഇമാമാക്കാൻ ആവശ്യപ്പെടും. ഈസാ നബി അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് പറയും, താങ്കൾ തന്നെ മുന്നിൽ നിന്ന് നമസ്കരിക്കുക, താങ്കൾക്ക് വേണ്ടിയാണ് ഇഖാമത്ത് കൊടുത്തത്. അപ്പോൾ ജനങ്ങളെയും കൂട്ടി അവരുടെ ഇമാം നമസ്കരിക്കും. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഈസാ നബി വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ വാതിൽ തുറന്നാൽ അപ്പുറത്ത് ദജ്ജാലും 70,000 സായുധരായ യഹൂദന്മാരും കൂടെയുണ്ടാകും. ദജ്ജാൽ ഈസാ നബിയെ കണ്ടാൽ വെള്ളത്തിൽ ഉപ്പ് ഉരുകുന്നത് പോലെ ഉരുകും. അവൻ ഓടിപ്പോകാൻ ഉദ്ദേശിക്കും. അങ്ങനെ ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച് പിടികൂടും. അവരോടൊപ്പമുള്ളവർ ഓടി രക്ഷപ്പെടും. ദജ്ജാലിനെ വധിക്കുകയും ചെയ്യും. ബാബുലുദ്ദ്, താങ്കളുടെ യാത്രയിൽ കണ്ടതായിട്ടുള്ള അനുഭവങ്ങളും താങ്കൾക്ക് പറയാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈസ അലൈഹിസ്സലാം മസ്ജിദ് ദജ്ജാലിനെ കൊല്ലും എന്ന് പറഞ്ഞത് ബാബിലുദ്ദിൽ വെച്ച് കൊല്ലും എന്നാണ് പറഞ്ഞത്. ബാബിലുദ്ദ് ലുദ്ദിന്റെ കവാടം. ഞങ്ങളുടെ ചരിത്ര ഗവേഷണ യാത്രയിൽ ബാബിലുദ്ദിൽ പോയിട്ടുണ്ട്, അഥവാ ലുദ്ദിന്റെ കവാടത്തിൽ. ജെറൂസലമിൽ നിന്ന് ടെൽ അവീവിലേക്കുള്ള യാത്രയിൽ ഇസ്രായേലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇസ്രായേലിലെ ടെൽ അവീവ് നഗരത്തിൽ എത്തുന്നതിൻ്റെ ഏകദേശം ഒരു 20 കിലോമീറ്ററോളം മുമ്പ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ലുദ്ദ് എന്ന സ്ഥലം, അവിടെയാണ് അതിൻ്റെ കവാടം എന്ന് പറയുമ്പോൾ, ഒരു പ്രദേശത്തിൻ്റെ കവാടം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എയർപോർട്ട് അല്ലെങ്കിൽ തുറമുഖം, അതല്ലെങ്കിൽ ചുറ്റുമതിലുള്ള ഒരു നഗരമാണെങ്കിൽ ആ മതിലിൻ്റെ കവാടം. ഇതിൽ ലുദ്ദ് എന്ന നഗരത്തിന് ചുറ്റുമതിലുമില്ല, അത് കടൽ തീരത്തും അല്ല, 30 കിലോമീറ്ററോളം ദൂരെയാണ്, ഏകദേശം 10-20 കിലോമീറ്ററെങ്കിലും ദൂരെ ഉണ്ടാവും. അതിനാൽ അത് ഈ രണ്ടും ആ സാധ്യതയല്ല. പിന്നെ ലുദ്ദ് എയർപോർട്ട് മാത്രമല്ല ജൂതന്മാരുടെ രാഷ്ട്രമായ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കുമല്ലോ ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു നേതാവ് എന്ന രൂപത്തിൽ പുറപ്പെടുന്ന ഈ മസീഹ് ദജ്ജാൽ അഭയം പ്രാപിക്കാനുള്ള സാധ്യതയും അവിടെ വെച്ച് കൊല്ലും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ബാബിലുദ്ദ് ഈ പറഞ്ഞ ലുദ്ദ് എയർപോർട്ട് അഥവാ ബെങ്കുറിയൻ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരിക്കാൻ തന്നെയാണ് സാധ്യത. മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, അത്തഹിയാത്തിൽ മസീഹ് ദജ്ജാലിന്റെ ശല്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്തി ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞു. അത് ചൊല്ലിപ്പോയാൽ മാത്രമല്ല, ബോധപൂർവം വിശ്വാസപൂർവം അത് ചൊല്ലുക എന്നുള്ളത്. മറ്റൊന്ന്, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ചൊല്ലുക എന്നാണ്. അതും വെറും നാവോണ്ട് ഒരുവിടലല്ല, അതും ബോധപൂർവം ഈമാനോടുകൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ നമ്മൾ ഇപ്പം പഠിച്ചു വെക്കണം. അത് ചൊല്ലുന്നതും അവൻ്റെ ശല്യത്തിന് രക്ഷപ്പെടാൻ കാരണമാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറമെ തന്നെ മസീഹ് ദജ്ജാൽ കാണിച്ചു തരുന്ന പ്രലോഭനങ്ങൾ, ആനുകൂല്യങ്ങൾ, ഇതിലൊന്നും ഒരിക്കലും വീഴാതെ അവനെക്കുറിച്ച് അള്ളാഹിൻ്റെ റസൂല് കള്ളനാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയതനുസരിച്ചുള്ള ബോധം തീർച്ചയായും ഉണ്ടായിരിക്കണം. അവൻ എന്തെങ്കിലും വിക്രിയ നടത്തി ഒരു സിദ്ധനാണെന്ന് തോന്നിപ്പിക്കും വിധം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും, അവൻ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം തരുമ്പോഴേക്കും അതിൽ വീണുപോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും പരലോകത്ത് നമുക്ക് തീർച്ചയായും നഷ്ടം വരും. അവൻ്റെ പ്രലോഭനത്തിലെ ആനുകൂല്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. എന്ത് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അവൻ്റെ ആ ദുഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഈ ഒരു ഉറപ്പും ഈമാനുമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളാണ്
അവന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കുണ്ട് മാർഗങ്ങൾ. മസീഹുദ്ദജ്ജാൽ ലോകാവസാനത്തിന്റെ അടയാളമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. കൂടാതെ നമസ്കാരങ്ങളിൽ അഞ്ചു നേരവും ഒരു വിശ്വാസിയെ കൊണ്ട് അള്ളാഹു പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിംകൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു അജ്ഞതാ മനോഭാവം? അതിലെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് വളരെ പ്രബലമായ സഹിഹായ ഹദീസുകൾ ഉണ്ടായിട്ടും ചിലർക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഒരു വിഷമം, എങ്ങനെ അതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ് ആളുകൾ അത്തരത്തിലുള്ള ആൾക്കാർക്കുണ്ട്. ഇനി അതിനൊക്കെ പുറമെ ഇത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ആളുകൾ ഇത് അത്രയും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉൾക്കൊള്ളോ എന്നുള്ള പേടി. ഈ അപകർഷതാബോധം, ഈ ആത്മവിശ്വാസക്കുറവ് ആണ് ഈ പ്രശ്നത്തിൽ ആളുകളിൽ കുറെ ആളുകളുടെ ഇടയിൽ ഇത് പറയാതിരിക്കാൻ കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.